നമസ്കാരം പ്രിയരെ, ശശികലാസ് ബ്ലോഗ്സിലേക്ക് വീണ്ടും ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ടിപ്സാണ്, കിച്ചൺ ടിപ്സാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കിച്ചൺ ടിപ്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, നാമെല്ലാം നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിച്ച് പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിവാക്കാനാവാത്തതുമായ ഒരു ഐറ്റമാണ് ഫ്രിഡ്ജ്, അല്ലേ? ആ ഫ്രിഡ്ജ് വൃത്തികേടാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിക്കുമ്പോഴേക്കും എങ്ങനെയാണത് കഴുകേണ്ടത്, വൃത്തിയാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത്, നമ്മുടെ നാരങ്ങ കേടായി വരുന്ന നാരങ്ങയും വിനാഗിരിയും അതുപോലെ സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ആ മിശ്രിതം എടുത്തിട്ട് നിങ്ങളുടെ ഫ്രിഡ്ജ് നിങ്ങളൊന്ന് വൃത്തിയാക്കുവാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഫ്രിഡ്ജിൻ്റെ അകം നന്നായിട്ട് ക്ലീൻ ആകും. അപ്പോൾ ഒരു ക്ലെൻസിങ് ഏജൻറ്റിനെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഈ ഒരു നുറുങ്ങ് കൈവശം ഇരിക്കട്ടെ. എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജ് ഉള്ളതാണ്. ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു ക്ലെൻസിങ് ഏജൻറ്റിന് ഉപയോഗിക്കുക. ഈ ഒരു മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, താങ്ക് യു. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പുതിയ ടിപ്സുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും പുതിയ വീഡിയോ എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. താങ്ക് യു.